റോമിയോ ജൂലിയറ്റ്, രചന സന്ധ്യദാസ്, അവതരണം ഷാഹുൽ മലേ, എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ഡി, നീ സത്യാണ് പറഞ്ഞ്? നീ ഇന്നലെ അയാളെ കണ്ടോ? തനു വിശ്വാസം വരാത്ത പോലെ ചോദിച്ചു. അതേടി, ഞാൻ സത്യം തന്നെ പറഞ്ഞേ. ഫ്രീ പീരീഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നായികമാർ ഡെസ്കിന്റെ മുകളിൽ നിന്ന് കത്തിവെക്കുന്ന തിരക്കിലായിരുന്നു. വിക്കിയും ശരത്തും നേരെ ഗ്രൗണ്ടിലേക്ക് വെച്ച് പിടിച്ചു. അവിടെയാണെങ്കിൽ സമാധാനത്തോടെ വായി നോക്കാലെന്ന് കരുതി അവന്മാർ വേറെ നോക്കില്ല. ബെല്ലടിച്ചതും ഒറ്റ ഓട്ടം. എന്നാലും നീ ആളോട് ഇങ്ങനെ ചൂടാവുണ്ടായിരുന്നു. എടി, എന്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ. ഇവിടെ ഇത്രയൊക്കെ ഭൂലോക ചർച്ച നടന്നിട്ടും തേജുവിന്റെ മനസ്സ് ഇവിടെയൊന്നും ഇല്ലായിരുന്നു. അവളെ തള്ളിയത് ഹർഷനാണെന്ന് എങ്ങനെ ഉറപ്പിക്കുക എന്നുള്ള ചിന്തയിലായിരുന്നു അവൾ. ഡി, നീ എന്തെങ്കിലും കിളിവിട്ട പോലെ ഇരിക്കുന്നേ. താനും അവളെ കുലുക്കി വിളിച്ചപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. ഏ, എന്താടി ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നേ? ആഹാ, അപ്പം മോള് ഇവിടെയൊന്നുമില്ലേ? പൂജ അവളെന്ന് ആക്കിക്കൊണ്ട് ചോദിച്ചു. അപ്പോഴായിരുന്നു സെമിനാർ ഹാളിൽ ഇന്ദ്രനും ഗ്യാങ്ങും വന്നത്. അവരിയ്ക്കുന്ന സൈഡിലെ ജനലിലൂടെ നോക്കിയാൽ സെമിനാർ ഹാളിൽ നടക്കുന്നതെല്ലാം വ്യക്തമായി കാണാൻ പറ്റൂ. ഡി തനു, ദേ നിന്റെ ആള് വന്നു, ഇന്ദ്രനെ നോക്കി തേജു പറഞ്ഞു. എവിടെ നോക്കട്ടെ? തനു അവർ രണ്ടുപേരെയും തള്ളിമാറ്റിക്കൊണ്ട് ജനലിന്റെ അടുത്ത് വന്നിരുന്നു. ഓഹ്, എന്റെ പൊന്നെ, ഇങ്ങനെ ആക്രാന്ത കാണിക്കാതെ ഒന്ന് മയത്തിലൊക്കെ നോക്കടി. നീ ബോഡി കൊണ്ടുസേ. ഇന്ദ്രനും ബാക്കിയുള്ളവരും അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയുള്ള പാട്ട് റിഹേഴ്സൽ ചെയ്ത് നോക്കിയായിരുന്നു. നമ്മുടെ നായികമാരാണെങ്കിലോ പൊരിഞ്ഞ വായിനോട്ടോ, പ്രത്യേകിച്ച് തനു. ഓഹ്, എന്റെ തനു, നീയൊക്കെ എങ്ങനെയാടി അയാളുടെ കൂടെ തനിയിരിക്കുന്നേ? എനിക്ക് ഒരു മിനിറ്റ് കൂടുതൽ അയാളുടെ മുഖം നോക്കാൻ പറ്റുന്നില്ല. എന്തൊരു മൊഞ്ചാടി ചെറുക്കന്, പൂജ താഴിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അതേടി, ഞാനാണ് ഇവളുടെ സ്ഥാനത്തെങ്കിൽ ചാടി കയറിപ്പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞേനെ. തേജും ശരിവെച്ചു. തനു ഇവർ പറയുന്നതിനൊന്നും കേൾക്കാൻ നിൽക്കാതെ അവനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിന്നു. പക്ഷേ അവൻ്റെ ഒരു ദൃഷ്ടി പോലും അവളുടെ മേലെ പതിഞ്ഞില്ല. പെട്ടെന്നായിരുന്നു ജനി കടന്നു വന്ന്. അവൾ വന്നത് മാത്രമല്ല, ഇന്ദ്രന്റെ അടുത്ത് പോയി അവൻ്റെ തോളിൽ കൈയിട്ടിരുന്നു. അത് കണ്ടതും തനുവിന് എരിഞ്ഞു വന്നു. ഏതാടി ആ പുതിയ അവതാരം? അവളെ കണ്ടിട്ട് തേജു ചോദിച്ചു. ആ, ആർക്കറിയാം? ഏയ്, നിനക്ക് അറിയാതിരിക്കില്ലല്ലോ. പറയടി, ആരാത്? ഗേൾഫ്രണ്ടാണെന്നാ പറഞ്ഞേ. എന്താ, ഗേൾഫ്രണ്ടോ? അതും പറഞ്ഞ് രണ്ടുപേരും അറ്റാക്ക് വന്ന പോലെ നെഞ്ചിൽ കൈവച്ചു. അല്ലെങ്കിൽ ഈ ലുക്കുള്ള ആൺപിള്ളേരൊന്നും വിശ്വസിക്കാൻ പാടില്ല. പൂജ പറഞ്ഞതും തനുവിന് ജനിയോട് വല്ലാത്ത ദേഷ്യം തോന്നി. ഒന്ന് പോടി, അവരെ കണ്ടിട്ട് നല്ല ഫ്രണ്ട്സായിട്ടാ എനിക്ക് തോന്നിയത്. തേജു അവരെ നോക്കി പറഞ്ഞു. ഞാനും അങ്ങനെയാണ് കരുതിയത്, പക്ഷെ അവള് തന്നെയാണ് പറഞ്ഞത് ഗേൾഫ്രണ്ട് എന്ന്. തനു നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നായിരുന്നു ഇന്ദ്രന്റെ കയ്യിലുള്ള ഗിറ്റാർ ജനി പിടിച്ചു വാങ്ങിയത്. അവൾക്കത് ഉപയോഗിക്കാൻ അറിയില്ലെന്ന് കണ്ടതും ഇന്ദ്രൻ എണീറ്റ് അവളുടെ പുറകെ നിന്ന് അത് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ഇത് കണ്ട തനുവിന്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാലോ. ഈശ്വര, ഞാൻ എന്തേ കാണുന്നേ? പൂജ ഇടയിൽ കയറി ഗോളടിച്ചു. തനു അപ്പോഴും നഖം കടിക്കാൻ തിരക്കിലായിരുന്നു. സാരല്ലടി, വീട് കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി. നിന്റെ അവസ്ഥ കണ്ടാലേ എനിക്ക് ഇതാ ഓർമ്മ വരുന്നേ, തേജു ചിരിയടക്കിക്കൊണ്ട് പറഞ്ഞു. ആര് കാത്തു വെച്ചു? ഒന്ന് പോടി. അയാളെ കണ്ടപ്പോൾ പ്രേമിക്കണം എന്നൊക്കെ തോന്നിയുള്ള സത്യം തന്നെയാ. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരുപാട് പെൺപിള്ളേർ ആഗ്രഹിക്കുന്ന ആളെ നമ്മളും ആഗ്രഹിച്ച ഇതായിരിക്കും അവസ്ഥ. പ്രേമിക്കുകയാണെങ്കിൽ പെൺപിള്ളേരുടെ കണ്ണിലുണ്ണി അല്ലാത്ത ആളെ പ്രേമിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരില്ലല്ലോ. മാത്രമല്ല അവരെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം. തനു അത് പറഞ്ഞതും അറിഞ്ഞറിയാതെയോ തേജുവിൻ്റെ മനസ്സിൽ ഹർഷന്റെ മുഖം വന്നു. ഇനി അയാളെ മനസ്സിൽ കൊണ്ടടക്കാനൊന്നും എന്നെ കിട്ടില്ല. തനു അവരെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. എന്റെ പൊന്നു മോളെ, നടക്കുന്ന കാര്യമല്ലോ പറ. പൂജ അവളെ കളിയാക്കി. നീ വേണേ നോക്കിക്കോ, ഇനി അയാളുടെ മുഖത്ത് പോലും ഞാൻ നോക്കില്ല. താനും മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. നോക്കാം നോക്കാം. പെട്ടെന്നായിരുന്നു അതുവഴി ഹർഷൻ പോയത്. അവനെ കണ്ടതും തേജു ചാടി എണീറ്റു. നീ ഇതെവിടേക്കാ? എടി, ഒരു ചെറിയ കാര്യമുണ്ട്, ഞാൻ ഇപ്പൊ വരാം. അതും പറഞ്ഞ് അവൾ വെളിയിലേക്ക് ഓടി. ഹർഷേട്ടാ, വെളിയിലെത്തിയതും അവൾ അവനെ ഉറക്കി വിളിച്ചു. ഹർഷേട്ടാ, അവൻ തിരിഞ്ഞ് എന്താന്നുള്ള ഭാവത്തിൽ അവൾ നോക്കി. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കണം. ഇനി അടികൊണ്ട് വല്ല കാര്യമാണോ? അവൻ നിന്ന് പരിങ്ങാൻ തുടങ്ങി. ഹിറ്റ്ലർ സിനിമയിലെ നമ്മുടെ ജഗദീഷ് ഏട്ടൻ മമ്മൂക്കയെ കണ്ട് പരിക്കുന്ന പോലെ അവൻ ഒന്നും പറയാതെ തിരിഞ്ഞടന്നു. ഏട്ടാ, ഒരു മിനിറ്റ് നിൽക്ക്. അവൾ അവൻ്റെ പിന്നാലെ സ്പീഡിൽ നടന്നു. എന്താ ഹർഷേട്ടാ, ഞാൻ നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാതെ പോണേ. അവൾ അവൻ്റെ പുറകെയുണ്ടെന്ന് അറിഞ്ഞതും അവൻ സ്പീഡിൽ നടന്നു. അവൾക്ക് എത്ര നടന്നിട്ടും അവൻ്റെ ഒപ്പെത്താത്ത അവസ്ഥയായി. ഷോ, എന്റെ ഹിറ്റ്ലർ ഒന്ന് നിന്നേ, എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നിട്ട് പോ. അവൻ തിരിച്ചൊന്നും പറഞ്ഞില്ല, മറിച്ച് അവനെ നടത്തുന്നതിന്റെ സ്പീഡ് കുറച്ചുകൂടി കൂട്ടി. അവസാനം അവൾ ഓടാൻ തുടങ്ങി. അവൾ ഓടി വരുന്ന ശബ്ദം കേട്ടതും ഹർഷൻ തിരിഞ്ഞുകൂടി നോക്കാതെ ഒറ്റ ഓട്ടം. ഹർഷേട്ടാ, ഒന്ന് നിക്ക്, ഞാൻ വരട്ടെ. ഒന്ന് പോടി. അതും പറഞ്ഞ് ഉള്ള ജീവനും കൊണ്ട് അവൻ ഓടി.
അവസാനം ചെയിൻ തട്ടിപ്പറിച്ചു പോയ കള്ളനെ പോലെ ഹർഷനും അത് തിരിച്ചു വാങ്ങുന്ന പോലെ തേജുവും അവന് പുറകെ ഓടി. അവൻ നേരെ പോയത് കോളേജിലെ ലൈബ്രറിയുടെ അടുത്തുള്ള പഴയ ബിൽഡിംഗിലെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ക്ലാസ് റൂമിലായിരുന്നു. അവിടെ എത്തിയതും അവൻ നന്നായി കിതക്കാൻ തുടങ്ങി. ജനലിലൂടെ ചുറ്റും നോക്കി. അവളെ കാണാതായപ്പോഴാണ് അവന് ശ്വാസം വീണത്. എന്തൊരു പെണ്ണായത്! ഈ പിശാചന്റെ ഉള്ള സമാധാനം കളഞ്ഞല്ലോ. ഇനി ഒരിക്കലും അവിടെ മുമ്പിൽ പോയി പെടാൻ പറ്റില്ല. അഥവാ പെട്ടാ ഞാനാ തല്ലിയെന്നുള്ള സത്യവോട് അറിയും. അതൊരിക്കലും പാടില്ല. എന്നോടാ അവിടെ കളി. അതും പറഞ്ഞ് അവൻ നടക്കാൻ നിന്നും പെട്ടെന്ന് തേച്ചു വന്ന് അവന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ച് അകത്തേക്ക് വലിച്ച് ചുമരിൽ ചാരി നിർത്തി. ഡീ, നീ എന്തീ കാണിക്കുന്നേ? നിക്കാൻ പറഞ്ഞാൽ നിക്കണം, അല്ലാതെ ഇങ്ങനെ പേടിച്ചോടല്ലേ വേണ്ടത്? അതിന് ആര് പേടിച്ചു? പിന്നെ എന്തിനാ എന്നെ കണ്ടിട്ട് ഓടിയത്? അത് പിന്നെ അതെന്താന്നുള്ളത് ഞാൻ പറയാം. എന്താ? നിങ്ങളാണ് എന്നെ തലക്കടിച്ച് വീഴ്ത്തിയത്, അതുകൊണ്ടാ എന്നെ കണ്ടപ്പോൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച്. എന്താ ശരിയല്ലേ? ഞാൻ മര്യാദയ്ക്ക് ചോദിച്ച് താനല്ലെന്ന് പറഞ്ഞാണെങ്കിൽ കൂടെ ഞാൻ വിശ്വസിച്ചേനെ. പക്ഷെ എപ്പോൾ എന്നെ കണ്ട് പേടിച്ചോടിയോ അതോടെ എനിക്ക് മനസ്സിലായി താനാ പൊള്ളിയെന്ന്. അതേടി, ഞാൻ തന്നെയാണ് നിന്നെ തല്ലിയത്. നീ എന്ത് ചെയ്യും? എന്നെ തിരിച്ചല്ലോ. എന്നാ തല്ലടി, തല്ലാൻ. അവൻ്റെ അലർച്ച കേട്ടതും അവളൊന്ന് പേടിച്ചു, പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എനിക്ക് തിരിച്ചല്ല അറിയാനിട്ടൊന്നല്ല, വേണമെങ്കിൽ ഞാനും തല്ലിയെന്നിരിക്കും. അവസാനം ഒരു ജൂനിയർ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടെന്നുള്ള ചീത്ത പേര് വീഴണ്ടെന്ന് കരുതിയാ ഞാൻ മിണ്ടാതിരിക്കുന്നേ. ഞങ്ങൾ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. അതും പറഞ്ഞ് അവൾ മുഖം തിരിച്ചു. എന്താ നീ ഇപ്പൊ പറഞ്ഞേ? നിങ്ങൾ വിചാരിച്ച പലതും നടക്കുന്നോ? അല്ല, എന്താ നിന്റെ ഉദ്ദേശം? അതെ, ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെച്ച് നിങ്ങൾ എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാ അതോടെ തീരും നിങ്ങളുടെ ഈ കോളേജിലെ ഹീറോയിസം. അത് കേട്ടതും അവൻ പൊട്ടിച്ചിരിച്ചു. അവൾക്ക് അവന്റെ ചിരി കണ്ട് പറഞ്ഞത് കൂടിപ്പോയെന്ന് തോന്നിപ്പോയി. ഞാൻ അത് നിന്നെ. അതും പറഞ്ഞ് അവൻ വീണ്ടും ചിരിക്കാൻ തുടങ്ങി. താൻ എന്താണോ ഇങ്ങനെ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. എന്റെ പൊന്നു മോളെ, ഒന്നാമത് ഈ കോളേജിൽ എനിക്ക് നല്ല പേരില്ല. ഒരു മനുഷ്യന് കിട്ടാവുന്ന പല നല്ല പേരുകളും ഈ കുറഞ്ഞ കാലം കൊണ്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി അതിന്റെ കൂട്ടത്തിൽ പെണ്ണുപിടി എന്ന പേര് വീണാലും എനിക്ക് പുല്ല. അതുകൊണ്ട് നിന്ന് സമയം കളയാതെ മോള് ക്ലാസ്സിൽ ചെല്ലാൻ നോക്ക്. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഫൈനൽ ഇയർ എക്സാമിന് വരുമ്പോ ഒക്കത്തി രണ്ട് പിള്ളേരായിട്ട് വരേണ്ടി വരും. പിന്നെ അതിന്റെ അവകാശം ഞാനാണെന്ന് പറഞ്ഞ് എന്റെ പുറകെ വന്നേക്കരുത്, കേട്ടല്ലോ. ആഹാ, നല്ല ബെസ്റ്റ് കോമഡി. എന്റെ മേലൊന്ന് കൈവച്ച് നോക്ക്, അപ്പറിയും ഈ തേജു ആരാന്നുള്ളത്. അതെയോ? എന്നാ എനിക്കൊന്ന് കാണല്ലോ. അതും പറഞ്ഞ് അവനവളെ ഇടുപ്പിലൂടെ പിടിച്ച് തന്നെ നേർക്ക് ചേർത്ത് പിടിച്ചു. അവൾ ആദ്യം ഒന്ന് കുതിരി മാറാൻ ശ്രമിച്ചെങ്കിലും അതിന് പറ്റിയില്ല. അവന്റെ കൈക്കുള്ളിൽ അവളൊരു പാവയെപ്പോലെ ഒതുങ്ങി നിന്നു. ഇതിപ്പം മറ്റാരെങ്കിലും ചെയ്താണെങ്കിൽ അവന്റെ എല്ലാം ഒടിഞ്ഞേനെ. പക്ഷെ ഹർഷന്റെ ആ പിടിയിലും അവന്റെ ആ നോട്ടത്തിലും അവൾക്ക് കാണാൻ കഴിഞ്ഞത് തന്നോട് അവൻ എന്തോ പറയാതെ പറയുന്നു എന്നതാണ്. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഇണചേർന്നു. അതിൽ കാമത്തിന്റെ ഒരു അംശം പോലും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്തോ അവന്റെ പിടിയിൽ നിന്നും മാറില്ലെന്ന് അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. എന്താണ് തേച്ചു ഇത്? അവനൊന്ന് തൊടുമ്പോഴേക്ക് നീ വീണോ? അതിനൊക്കെ ഇനിയും സമയമുണ്ട്. ഇപ്പൊ അവനിൽ നഗന്ന് മാറുന്ന നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഇത് പലതിൻ്റെയും തുടക്കാവും, അവളുടെ ബുദ്ധി പറഞ്ഞു. അവളതൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴേക്കും അവൻ അവളുടെ മേളുടെ കൈ എടുത്തിരുന്നു. എന്താടി നിന്നെ നാവറങ്ങിപ്പോയോ? അവൻ കൈകെട്ടിന്ന് ചോദിച്ചു. അപ്പോഴാണ് അവന്റെ പിടിയിൽ താൻ സ്വാതന്ത്ര്യായി എന്ന സത്യം അവൾ അറിഞ്ഞത്. ഇതൊരു ചെറിയ വാണിങ്ങാണെന്ന് കൂട്ടിക്കോ. കണ്ടില്ലേ, എന്റെ മുന്നിലൊന്നും നീ ഒന്നുമല്ല. അതുകൊണ്ട് എന്നോട് കളിക്കാൻ നിൽക്കാതെ മോളിൽ ചെന്ന് രണ്ടക്ഷരം പഠിക്കാൻ നോക്ക്. അവൾക്ക് തിരിച്ചൊന്നും പറയാൻ കിട്ടിയില്ല. ഒന്നും മിണ്ടാതെ തിരിഞ്ഞറന്നു. അതെ, പിന്നൊരു കാര്യം, അവൾ തിരിഞ്ഞെന്ന് അവനോട് പറഞ്ഞു. ഇനിയും നിനക്ക് മതിയായില്ലടി. അതും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് ഓടി വന്നതും അവൾ ഓടി രക്ഷപ്പെട്ടു. അവൾ ഓടുന്നു നോക്കി അവൻ ചിരിച്ചുകൊണ്ട് നിന്നു. അവർ രണ്ടുപേരും ആ പൊട്ടിപ്പൊളിഞ്ഞ ക്ലാസ് റൂമിൽ നിന്ന് വെളിയിൽ പോകുന്നത് ശരവണനും ഗ്യാങ് കണ്ടു. മാത്രമല്ല കോളേജിലെ ഗോസിപ്പ് ഗേൾസും കണ്ടു. ദാ ശരവണ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോണല്ല. കൂട്ടത്തിൽ ഒരുത്തൻ എരിതിയിൽ എണ്ണ ഒഴിച്ചു. അതേടാ, ദേ കണ്ടോ, ഇവ തനിയെന്ന് സംസാരിക്കാൻ വരെ തുടങ്ങി. വേറൊരുത്തിന്റെ വക അടുത്ത എണ്ണയൊഴി. ആരെന്തു പറഞ്ഞാലും അവൾ എനിക്കുള്ളതാ. ഞാൻ നിനക്കെന്താ വട്ടാണോ? ആ അർഷമുള്ളിടത്തോളം കാലം നിനക്കവളെ തൊടാൻ പോലും പറ്റില്ല, രാഹുൽ പറഞ്ഞു. അതിനവനുണ്ടായിരുന്നാലല്ലേ? അവൻ എന്തൊക്കെയോ കണക്കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഡാ, എനിക്ക് പേടിയാവുന്നു. നീ എന്താ ഉദ്ദേശിക്കുന്നേ? അതൊക്കെ ഞാൻ പറയാം, നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. പിന്നെ എല്ലാവരുടെയും അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തു. അവസാനം എല്ലാവരും തംസപ്പ് കാണിച്ചു. പിന്നെ കുറച്ച് ദിവസത്തേക്ക് തേജു ഹർഷന്റെ മുമ്പിൽ പോയി പെട്ടതേയില്ല. ഒരു ദിവസം തേജുവും ഗ്യാങ്ങും ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ ഗാലറിയിൽ നിന്ന് സീനിയേഴ്സിന്റെ പ്രാക്ടീസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അധികമാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ സമാധാനത്തിൽ എല്ലാവരെയും വായി നോക്കിക്കൊണ്ടിരുന്നു.
അവരുടെ കൂടെ അഭിയും കൂടി. പിന്നെ വിക്കിന്റെ കാര്യം പറയണ്ടല്ലോ, അവനും അവനാൽ കഴിയുന്ന പല രീതിയിലും കുറെ ഉള്ള കോമഡികളൊക്കെ പറഞ്ഞ് അവളുടെ ശ്രദ്ധ പിടിച്ച് പറ്റാൻ നോക്കി. പക്ഷെ എവിടെ, അവളുണ്ടോ അതൊക്കെ നോക്കാൻ എല്ലാ എട്ട് നിലയിൽ പൊട്ടിയിട്ടും അവൻ നിർത്താൻ തയ്യാറായില്ല. ഡീ തനു, സംസാരിച്ച് സംസാരിച്ച് തൊണ്ട വരണ്ടു, എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിട്ട് വാടി. പൂജ അവളുടെ തൊണ്ടയും തടവിക്കൊണ്ട് പറഞ്ഞു. ഓഹ്, ഇവളൊരുത്തി എപ്പോ നോക്കിയാലും തിന്നാ തിന്നാ തിന്നാ. ശരത്ത് അവളെ കളിയാക്കി. ഒന്ന് പോടാ, നിനക്ക് വേണേ തിന്നണ്ട, ഞങ്ങൾ എല്ലാവരും തിന്നു അല്ലേ പിള്ളേരെ? ആ അതെ അതെ, എല്ലാവരും ഒപ്പം പറഞ്ഞു. എടി താനു, പോയി വാങ്ങിട്ട് വാടി, എല്ലാവരും കൂടി അവളെ പറഞ്ഞു. എടി എന്നാ എനിക്ക് വരണം, ശരത്ത് അവൾ പോണം നോക്കി വിളിച്ചു പറഞ്ഞു. പെട്ടെന്നായിരുന്നു 32 പല്ലം കാണിച്ച് ഇളിച്ചുകൊണ്ട് ഇന്ദ്രൻ ആ വഴി വന്നത്. അല്ല ആരിത് ഇന്ദ്രേട്ടനോ, എന്താ ഈ വഴി? വിക്കി അവന്റെ വരവേണ്ടി ചോദിച്ചു. ഒന്നുമില്ലടാ, നിങ്ങളേക്കൊന്ന് കാണാന്ന് വിചാരിച്ചു, അതാ വന്ന്. അതും പറഞ്ഞ് അവൻ അവരുടെ അടുത്ത് വന്നിരുന്നു. താനു ഇപ്പൊ ക്യാനിൽ പോയിട്ടേ ഉള്ളൂ, തേജു ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. നീ കുരിപ്പ്, നിന്റെ ചിരിയുടെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ അവൾ തിരിച്ച് വിളിച്ചു കാണിച്ചു. അല്ല എന്തായിട്ടാ കാണെന്ന് പറഞ്ഞ് അവൻ ചുറ്റും നോക്കുന്നുണ്ട്. പൂജ ആക്കി ചോദിച്ചു. ചേടാ, നിങ്ങളോടും സംസാരിക്കാൻ പറ്റില്ല എനിക്ക്. പെട്ടെന്നായിരുന്നു കയ്യിൽ കുറെ കോണേഴ്സുമായി താനു വന്നത്. ഇന്ദ്രനെ കണ്ടതും അവൾക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദം തോന്നി. പക്ഷേ അവൾ അന്ന് കണ്ട കാര്യം ഓർത്ത് മുഖത്തെ സന്തോഷമൊക്കെ മറച്ചു പിടിച്ച് ഗൗരവം കൊണ്ടുവന്നു. അവളുടെ ആ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് ഇന്ദ്രൻ ചിരി വന്നു. അവളെല്ലാവർക്കും ഐസ്ക്രീം കൊടുത്തു, അവൾക്ക് വാങ്ങിയത് ഇന്ദ്രന് കൊടുത്തു. അല്ല നിനക്കോ? അവൻ ആ ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് വേണ്ട, ഐസ്ക്രീം എനിക്ക് പറ്റില്ല. ഇതെപ്പോ? തേജവും പൂജയും പരസ്പരം നോക്കി. സത്യം പറഞ്ഞാൽ അവൻ വന്നിരിക്കുന്നത് അവൾ ക്യാൻറ്റീനിൽക്കുമ്പോൾ തന്നെ കണ്ടിരുന്നു. അതുകൊണ്ട് അവന് വേണ്ടി അവൾ സ്പെഷ്യൽ വാനില ഫ്ലേവർ വാങ്ങി. കൂടെയുള്ള മറ്റാർക്കും തന്നെ സംശയം തോന്നിയില്ലെന്ന് കണ്ടപ്പോൾ അവൾക്ക് സമാധാനമായി. അവനത് കഴിക്കാതെ അവൾ തന്നെ നോക്കിയിരുന്നു. ഹലോ ഇന്ദ്രേട്ടാ, ഐസ്ക്രീം വേണേ പറ, ഞാൻ കഴിച്ചോളാം, അവൻ്റെ ഇരുത്തം കണ്ട് പൂജ പറഞ്ഞു. ഒന്ന് പോടി, ഇതെൻ്റെ ഫേവറേറ്റ് ഫ്ലേവറാ, അതും പറഞ്ഞ് അവൻ കഴിക്കാൻ തുടങ്ങി. അത് കണ്ടതും താനും മനസ്സിൽ ചിരിച്ചു. പക്ഷേ അവനെ നോക്കിയതുപോലുമില്ല. പിന്നെ കുറേ നേരത്തേക്ക് ഫുള്ള് ചളിയടിയായിരുന്നു. ഇതിനിടയ്ക്ക് വിക്കി എന്തോ ഒരു വളിഞ്ഞ കോമഡി പറഞ്ഞു. പക്ഷേ ഇത്തവണത്തെ റെക്കോർഡ് കളക്ഷൻ കിട്ടി സൂപ്പർ ഹിറ്റായി. എല്ലാവരും വയറിൽ കൈവച്ചിരുന്ന് ചിരിക്കാൻ തുടങ്ങി. ഇന്ദ്രനാണെങ്കിലോ തനുവിന് വായി നോക്കും തിരക്കിൽ അവൻ്റെ കോമഡി കേട്ടില്ല. എല്ലാവരും ചിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവന് പരിസരബോധം വന്നത്. പിന്നെ കൂടെ ചിരിക്കാതായാൽ പിള്ളേരെല്ലാവരും തന്നെയിട്ട് പൊതിയെന്ന് മനസ്സിലാക്കി ഇന്ദ്രൻ വരാത്ത ചിരിയൊക്കെ വരുത്തി ചിരിക്കാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് മറ്റുള്ളവരുടെ ചിരി ഏകദേശം നിന്നു. പക്ഷേ ഇന്ദ്രനുണ്ടോ അതൊക്കെ കാണുന്നു. അവൻ കണ്ണുടച്ച് ഒന്നൊന്നര ചിരിയായിരുന്നു. അല്ല എവിടുന്ന് ഈ പാണ്ടിലോറി സ്റ്റാർട്ടാക്കുന്ന ശബ്ദം? ശരത്ത് പറഞ്ഞു നോക്കുമ്പോൾ ഇന്ദ്രൻ അപ്പോഴും വല്ലാത്ത ചിരിയായിരുന്നു. എല്ലാവരും ചിരി നിർത്തി അവനെ നോക്കി. ഇയാളെയാണ് ദൈവമേ ഞങ്ങൾ ഇത്ര കാലമായിട്ട് ഗാനഗന്ധർവനായി കണ്ടത്, തനു അവൻ്റെ ചിരിയുണ്ട് മനസ്സിൽ പറഞ്ഞു. എല്ലാവരും തനുവിനെ അർത്ഥം വെച്ച് നോക്കി അടക്കി ചിരിച്ചു. എല്ലാവരും തന്നെ നോക്കുന്നുണ്ടെന്ന് കണ്ടതും ഇന്ദ്രൻ ചിരി നിർത്തി. എന്നാലും എൻ്റെ വിക്കി, ഏത് സിനിമയിലെ കോമഡിയാടാ നീ പറഞ്ഞത്? സ്വയം ശശിയത് മറച്ചു വെച്ചുകൊണ്ട് വിക്കിയുടെ തോളിൽ കയ്യിട്ട് ഇന്ദ്രൻ ചോദിച്ചു. എന്ത് സിനിമയോ? ഇന്ദ്രേട്ടൻ്റെ ഏത് ലോകത്താ? ഞാൻ ചെറുപ്പത്തിൽ സൈക്കിൾ ഓട്ടി ഒരു മുത്തശ്ശനെ ഇടിച്ചു വീഴ്ത്തി കാര്യം പറഞ്ഞ് ചിരിച്ചതാ. ഇപ്പോ ശരിക്കും ശശിയായി. ഓ അതെയോ, ഞാൻ കരുതി. അല്ലെങ്കിലും പുള്ളിക്കാരന്റെ മനസ്സ് ഇവിടെ നിന്നല്ലല്ലോ. ശരത്ത് അവനെ കളിയാക്കി. ആ മതി മതി, സീനിയേഴ്സിനെ ചൊറിഞ്ഞത്. അല്ലെങ്കിലും ഞങ്ങൾ പറഞ്ഞ കുറ്റം. ഞാൻ പോവാ, എനിക്ക് ഫുട്ബോൾ പ്രാക്ടീസ് ഉള്ളതാ. അതും പറഞ്ഞ് ശരത്ത് സ്ഥലം വിട്ടു. പോണതിന് മുമ്പ് അവൻ എല്ലാവരെയും നോക്കി കൂടെ വരാൻ ആംഗ്യം കാണിച്ചു. അതെ അതെ, എനിക്ക് ബാസ്കറ്റ്ബോൾ പ്രാക്ടീസ് ഉള്ളതാ, ഞാൻ പോട്ടെ. തേജുവും സ്കൂട്ടായി. എടി നമുക്ക് ലൈബ്രറിയിൽ ഒന്ന് പോയാലോ? വിക്കി പൂജയെ നോക്കി പറഞ്ഞു. അതെ ഞാനും പറയാൻ വന്നാ, ഇനിയിപ്പോ വൈകിക്കണ്ട, വാ പോവാ. അങ്ങനെ പൂജയും അബിയും വിക്കിയും സ്ഥലം കാലിയാക്കി. അവർ പോയപ്പോഴായിരുന്നു ഇന്ദ്രൻ ശരിക്കൊന്ന് ശ്വാസം വിട്ടത്. കുറെ നാളുകൾക്ക് ശേഷം അവന് തനിച്ച് കിട്ടിയിൽ തനുവിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. പക്ഷേ അവളത് മുഖത്ത് കാണിച്ചില്ല. കുറെ നേരം അവരൊന്നും സംസാരിച്ചില്ല. അവസാനം അവൻ തന്നെ സംസാരിച്ചു തുടങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.